മമ്മൂക്കയുടെ ഒരു ഡെഡിക്കേഷനാണ് സിനിമ എന്ന മാധ്യമത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ. എല്ലാ തലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയാണ് മമ്മൂട്ടി. വർഷങ്ങൾക്ക് മുൻപ് ചെമ്പിൽ ഒരു അനുഗ്രഹീത കുടുംബത്തിൽ ഒരു സുന്ദരക്കൂട്ടം ജന്മമെടുക്കുന്നു. ലോ കോളേജ് എറണാകുളത്ത് പഠിക്കുന്നു, ലോ എടുത്ത് പാസ്സാവുന്നു, മലയാള സിനിമാ രംഗത്തേക്ക് കാലുവയ്ക്കുന്നു. പിന്നീടെല്ലാം ഹിസ്റ്ററിയാണെന്ന് കാലഘട്ടങ്ങളെ അതിജീവിച്ച് എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഇന്നും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ഇംപ്രഷൻ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് ലോകത്തിൽ തന്നെ ചുരുക്കം ചില നടന്മാർക്ക് സാധിക്കും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പാവമായിട്ടുള്ള ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ മമ്മൂട്ടി എന്ന് പറയും. ഞാൻ കണ്ട ഏറ്റവും ഒരു സ്റ്റാർ എന്നുള്ള മാനിഫെസ്റ്റേഷൻ നമുക്ക് തന്നെ മലയാളത്തിൽ പറഞ്ഞാൽ മിടുക്കനാണ്. പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ എനിക്ക് പോലീസിലേക്കുണ്ട് അലർജി എപ്പിടത്തി ഭയങ്കര അർത്ഥം കളരി വരുമ്പര ദൈവങ്ങളേന്നോ എന്തായി കാണേ. നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. ശങ്കർദാസ്, കോടീശ്വരനായ ശങ്കർദാസ്. മമ്മൂട്ടി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നെ കരഞ്ഞ് ഈ തോളത്ത് തലവെച്ചിട്ട് കരയുക. മമ്മൂട്ടി ചിത്രങ്ങളെ തുടർച്ചയായിട്ട് സാമ്പത്തികമായിട്ടങ്ങ് പരാജയപ്പെട്ടു. പറഞ്ഞാൽ വിശ്വസിക്കാത്ത ലെവലിലുള്ള ഒരവസ്ഥയിലേക്ക് മമ്മൂട്ടി ആ സമയത്ത് മാറി എന്നുള്ള സത്യമാണ്. രാജയ്ക്ക് സ്നേഹിക്കാൻ അറിയില്ല, സ്നേഹം പ്രകടിപ്പിക്കാനും അറിയില്ല. അത് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു വെളിച്ചം വേണ്ടേ മരിക്കുന്നവരെ ജീവിക്കാൻ? ഞാൻ പറഞ്ഞു മമ്മൂട്ടി സ്ഥൈര്യമായിട്ടില്ല, ഞങ്ങൾക്കും വേണം നിങ്ങളെ. നിങ്ങളുടെ പടം ഓടാൻ പോവാണ്, അതെ ന്യൂഡൽഹിയിൽ നിന്ന് പടം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്ഭുതങ്ങൾ വരാൻ പോവാണ്, കണ്ടോ? ഒളിമ്പിക്സിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാ ഞാൻ. എൻ്റെ ഒരു മനസ്സിലെ ഒരു നായകൻ എന്ന് പറയുന്നത് അക്കാലത്തും ഇക്കാലത്തും മമ്മൂട്ടി തന്നെയാണ്. ഒരു കലാകാരന് കിട്ടാവുന്ന ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കിട്ടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. പുലിയാണ് കേട്ടാ, നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും.